Hi all. Hi. Welcome to our channel Hard News. Welcome. ഞങ്ങൾ പെട്ടെന്ന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു സോച്ചിയിലേക്ക്. അതെ. ഏകദേശം 1600 കിലോമീറ്റർ ആണ് മോസ്കോ നിന്ന് സോച്ചിയിലേക്ക് ഉള്ളത്. ഞങ്ങൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഫ്ലൈറ്റ് എല്ലാം ബുക്ക് ചെയ്ത് ഡൈപ്പർ റെഡി ആയി ബാക്ക് പാക്ക് ഒക്കെ ആയിട്ട് പോവാൻ റെഡി ആയി നിൽക്കുകയാണ്. എയർപോർട്ടിലേക്ക് പോവാണ് ഇപ്പോ. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവാം. സോച്ചി എന്ന് പറഞ്ഞാൽ ഏകദേശം സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ് അവിടെ. അത്ര വലിയ വിന്റേഴ്സ് ഒന്നുമല്ല. വളരെ നല്ല കാലാവസ്ഥയാണ്. മഴ അങ്ങനെയൊക്കെ ആയിട്ടുള്ള മൗണ്ടെയ്ൻസ് സി ബ്ലാക്ക് സി എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. ജോർജിയ അഫേസിയ അതിൻ്റെയൊക്കെ ആ ഒരു ഏരിയ ആണ് സോച്ചി. ബ്ലാക്ക് സി ഉള്ള സ്ഥലമാണ്. നല്ല നല്ല കാഴ്ചകൾ ഉണ്ടായിരിക്കും. അപ്പോൾ യാതൊരു പ്ലാനിങ്ങും ഇല്ല. ഫ്ലൈറ്റ് ടിക്കറ്റും റൂമും മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ഞങ്ങൾ ഈ ഫ്ലൈറ്റ് നമ്പറൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ തപ്പി നടക്കുമ്പോഴാണ് പരിചയമുള്ളൊരു മുഖം. അപ്പം നോക്കുമ്പോൾ ആരാ? പ്രജോത് ഭായ്. പുള്ളിയൊരു ഒഫീഷ്യൽ ട്രിപ്പിലായിരുന്നു, പക്ഷെ ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള ഒരു കണ്ടുമുട്ടലായത്. നമ്മളിപ്പോ ചെക്കിനായി. ഇനി എത്ര മണിക്കാ? 8:10 ഇപ്പൊ 6 ആയിട്ടുള്ളൂ. ചുമ്മാ ഇരിക്കുന്നു. നല്ല തിരക്കാ. ഇത് ഓഫ് സീസൺ ആയ ഇറച്ചാ. നല്ല ടൈമായ കാരണം ആൾക്കാർ കുറേ ഉണ്ട് കാണാൻ ആ സ്ഥലത്തേക്ക്. ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്കാണ്. നിറയെ ആൾക്കാരുണ്ട് അങ്ങോട്ട് പോകാൻ. ആ ബാക്കി കാണുന്ന S7 എയർലൈൻസിനാണ് നമ്മൾ പോകാൻ പോണത്. ഭയങ്കര റഷാണ്. നമുക്ക് സീറ്റൊന്നും ഇല്ലായിരിക്കാം. ഫുള്ള് തിരക്ക. That's right.
ഇവിടെ ഇരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. ഇങ്ങനെ രാത്രി 10:30 ഞങ്ങൾ സോച്ചിയിൽ ലാൻഡ് ചെയ്തു. ഇനി രാത്രി എന്താ ചെയ്യാന്നറിയില്ല. നമ്മള് റൂമിലേക്ക് പോണോ അതോ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് നോക്കണം. റൂം കുറച്ച് ദൂരമുണ്ട്, ടാക്സി വിളിച്ചിട്ട് വേണം പോവാൻ. അപ്പൊ എന്തെങ്കിലും കാണാനുണ്ട് വെച്ചാൽ അത് കണ്ടിട്ട് ടാക്സി വിളിക്കാൻ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് എന്തായാലും എയർപോർട്ടിന് പുറത്തിറങ്ങാം അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ നിന്ന് നേരെ ഹോട്ടലിലേക്ക് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ കുറച്ച് ഹൈ റേഞ്ചിലാണ് നമ്മുടെ ഹോട്ടൽ. മൗണ്ടൈൻ്റെ സൈഡിൽ കുറച്ച് ദൂരമുണ്ട് യാത്ര. അത് കാരണം നമ്മൾ നേരിട്ട് ഹോട്ടലിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ തൊട്ടിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അറിയില്ല എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്. ഇവിടെ നമുക്ക് അങ്ങനെ അത്ര വലിയ പരിചയമൊന്നുമില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒന്നും ഇനി കാണാനൊന്നുമില്ല, ഇരുട്ടായി ഇവിടെ. 10:30 ആയി.
വലിയൊരു വണ്ടി നമുക്ക് ഈ എയർപോർട്ടിൽ നിന്ന് അവര് ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ട് നമ്മുടെ ഹോട്ടലിലേക്ക്. വലിയ മൗണ്ടൻസ് ഒക്കെ തുരന്ന് തുരങ്കങ്ങളായി അതിലൂടെയാണ് വണ്ടികളൊക്കെ പോകുന്നത്. എന്താ അവിടെ എന്തായാലും വലിയൊരു ടണലല്ലേ. ഈ വഴി നമ്മുടെ താമരശ്ശേരി ചുരം മലയ്ക്ക് പോകുന്ന വഴി ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ്. പക്ഷെ റോഡിന് കുറച്ചുകൂടി ഒരു വീതിയുണ്ട്, കുണ്ടും കുഴിയൊന്നുമില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രം. വേണ്ടില്ലേ നല്ല ഭംഗിയായിരിക്കും രണ്ട് മലകളുടെ ഇടയില് ഇങ്ങനെ ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല ഉയരത്തിലായ കാരണം ഇരുട്ടാണ് ഇവിടെ. രാവിലെ കാണിക്കാം, നല്ല ഭംഗി ഉണ്ടായിരിക്കും. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലെത്തി. ഹോട്ടൽ 28. നമ്മൾ റൂമിലെത്താറായി. നാളത്തെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. നാളെ പുള്ളി യാത്രയാണ്. എത്രയാണ് നമ്മുടെ റൂം നമ്പർ? 301. ഒരു കുഞ്ഞി നമ്മുടെ ഇതുപോലെ തന്നെ. രണ്ടു ദിവസം താമസിക്കാൻ 4,400 റൂപീസ് ആണ് ആയത്. നാളെ നമുക്ക് അടിപൊളി വ്യൂ ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കും. ആ കുഞ്ഞൊരു ബാൽക്കണി ഒക്കെ ഉണ്ട്. എനിക്ക് ഇവിടുന്ന് കാണാം മലകളും മലനിരകളും അടിപൊളിയാണ് തോന്നുന്നു. രാവിലെ അടിപൊളിയായിരിക്കും. നമുക്ക് രാവിലെ കാണാം. അപ്പം അവിടെ കാണണ്ടിയും നമുക്ക് ടോയ്ലറ്റ് എങ്ങനെ ഉണ്ടോ നോക്കാം.
അപ്പൊ ശരിക്കും ഗുഡ് നൈറ്റ്. ശരിക്കും ഗുഡ് നൈറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതില് കാര്യമായിട്ടൊന്നുമില്ല, ബാക്കി കാഴ്ചകൾ നാളെ വരാൻ പോണുള്ളൂ. ഗുഡ് നൈറ്റ്. നാളെ രാവിലെ നമ്മൾ എത്ര മണിക്കാ? 9 മണിക്ക് റിസപ്ഷനിൽ എത്തിക്കഴിഞ്ഞാല് അവര് കൊണ്ടുപോകും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും പോകും. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പ്ലാൻ. അപ്പോ ബാക്കി ഡീറ്റെയിൽസ് നാളെ പറയാം. ഗുഡ്.